അൽഹംദുലില്ലാഹ്, ഇപ്പൊ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്റെ ഫസ്റ്റ് പി എസ് സി ആണ്, യു പി, സെക്കൻഡ് എം പി, രണ്ടിലും മലപ്പുറം മെയിൻ ലിസ്റ്റിലുണ്ട്. ഭയങ്കര സന്തോഷം. ഞാൻ 2019 ലാസ്റ്റ് എന്റെ ഫ്രണ്ട് വൈകുന്നേരം കോൾ ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞു, നമ്മൾ ടീച്ചറാണോ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞാ, നമ്മള് പയ്യേഴ്സ് അല്ലേ, എന്തിനാ അടുക്കള സർവീസ്. അപ്പൊ അവള് പറഞ്ഞു, ഇല്ല ഞാൻ എന്തായാലും ടീച്ചറാവും. പിന്നെ എങ്ങനെയാടാ നമ്മൾ ടീച്ചറാവും, നമ്മൾ ഉമ്മമാര് ടീച്ചറാ, ഡോക്ടർ, എല്ലാവരും നമ്മൾ സാധാരണ കുടുംബക്കാർ, നമ്മൾ എങ്ങനെയാവും. അപ്പൊ അവര് പറഞ്ഞു, അവളെ മൂത്തമ്മ ആർക്കെയോ ടീച്ചറുണ്ട്, അവരിങ്ങനെ പി എസ് സി ഒക്കെ എഴുതി. അപ്പോഴാണ് സത്യം 2019 ലാസ്റ്റ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു പി എസ് സി എന്ന എക്സാം ഉണ്ടെന്ന്. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് പിന്നെ ഞാൻ അടുത്തുള്ള ഒരു സെന്ററിൽ ചേർന്ന്, അങ്ങനെ അവിടെ ഒരു മാസമൊക്കെ ആയി. പക്ഷെ എനിക്കൊന്നും അറിയുന്നില്ല, കാരണം എല്ലാവരും എവിടെയോ എത്തിയിട്ട് അവർക്ക് എന്തൊക്കെയോ അറിയാം, നമുക്കൊന്നും അറിയില്ല. പക്ഷെ അവിടെ ചേർന്ന് പിന്നത്തെ മാസമാണ് ഇവിടെ കഴിഞ്ഞ മീറ്റപ്പോൾ എൻ്റെ ഫ്രണ്ട് ഷബിന, അവരൊന്നപ്പോൾ അവളെ ടോപ്പ് അങ്ങനെ അവൾ അത്രയും ഹാർഡ് വർക്ക് എതിരെ കിട്ടിയത്, ഇവരെ ഇവരെ സി സിയുടെ കൂടെ തന്നെ അവൾ പഠിച്ചത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അന്ന് ഇവരെ ആത്മാർത്ഥത സത്യം പറ, അത് മാത്രം കൊണ്ട് ഞാൻ അവരുടെ കൂടെ ചേർന്നത്. പക്ഷെ എന്നിട്ട് ഞാൻ മറ്റൊരാളോട് വാങ്ങിയാൽ ഇന്നും അത് കൊടുത്തിട്ടില്ല. അവരെന്താ പറഞ്ഞോ, എനിക്ക് എൻ്റെ ഡെയിലി വേജ് ആയിട്ട് പോയിട്ടോ, വേറെ ഒരു ക്യാഷ് എനിക്ക് വേണ്ട, ഇനി പെർമനൻ്റ് ആയിട്ട് കയറിയിട്ട് മാത്രം തന്നാൽ മതി. അപ്പോൾ അതുപോലെ കൊടുത്തത് നമുക്കൊരു വില ഉണ്ടാവും, കാരണം മറ്റുള്ളവർക്ക് ഒരു കടമാണ്, അത് നമ്മുടെ ജോലി കയറിയിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഇവിടെ ഉള്ള എല്ലാവരോടായിട്ട് പറയാനുള്ളത്, നമ്മൾ വെറുതെ കുറേ കൊല്ലങ്ങൾ കളയരുത്. ഞാൻ 2010 കഴിഞ്ഞ്, 2012 പ്ലസ് ടു കഴിഞ്ഞ്, 2014 ടി ടി സി കഴിഞ്ഞ്, കല്യാണം കഴിഞ്ഞ് അതോടൊക്കെ സ്റ്റോപ്പായി. ഇവിടെ പലരും ഉണ്ടാവും, നമ്മൾ വീട്ടിൽ പല സിറ്റുവേഷൻ ഉണ്ട്, ചിലപ്പോൾ ചെറിയ മക്കളുണ്ടാവും. നമ്മൾ ഒരിക്കലും നമ്മളെ ആഗ്രഹങ്ങൾ കളയരുത്. അന്ന് 2014 ഞാൻ കാരോട് ഡിഗ്രി ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ട് അന്ന് എനിക്ക് സമ്മതം കിട്ടിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് 2020 ഞാൻ പി എസ് സി പഠിച്ച് ഇപ്പൊ ലിസ്റ്റിൽ വന്ന്. അതിനുശേഷമാണ് ഞാൻ ഇപ്പോഴാണ് ഡിഗ്രി ചെയ്യുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ സെക്കൻഡ് സെം എക്സാമിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് അന്ന് വീട്ടിൽ എന്തെങ്കിലും അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഫുള്ള് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ പി എസ് സി എഴുതിയിട്ട് ആയതുകൊണ്ട് നമുക്കൊക്കെ കിട്ടും. ഇപ്പം നിങ്ങളോട് പറയണം, നമുക്ക് ചില കാര്യങ്ങൾ പിന്നത്തേക്ക് ദൈവമായിട്ട് മാറ്റി വെക്കും, അല്ലെങ്കിൽ നമ്മൾ ആരോട് വഴക്ക് കൂടാതെ ഒന്നിനും പോകണ്ട. നമുക്ക് എന്തായാലും നമുക്കായിട്ട് വരും. ആത്മാർത്ഥത പറഞ്ഞാൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് പ്രവർത്തിക്കുക. എനിക്ക് തെറ്റിട്ട് എൻ്റെ വീട്ടിൽ പോലും അറിയില്ല, കാരണം ആരും സപ്പോർട്ട് ഇല്ല. അതങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ആരും പഴിച്ചാൽ നമുക്ക് പറ്റില്ല. പക്ഷെ അത് ഞാൻ 21 ദിവസം എനിക്ക് ഓർമ്മ, റമദാനിൽ ഈ ഫസ്റ്റ് 21 ദിവസം അന്ന് വീട്ടിലുള്ളവരൊക്കെ കുറേ ദിവസത്തിനൊക്കെ പോകും. ഞാൻ ആ സമയം ഫോണിലും പിന്നെ എൻ്റെ കൾച്ചറൽ ബുക്ക് ഉണ്ട്, അതിട്ട് പഠിച്ച് ഇന്ന് 1 മണിക്കൂർ മാത്രമേ പഠിക്കും. ഇപ്പം നമ്മൾ എന്താ പറയുക, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ല ആഗ്രഹം ഉണ്ടാവും. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരെ, നമ്മൾ ആഗ്രഹം അതുക്കും മേലാണ്, ഉറപ്പാണ് നമുക്ക് എത്താൻ പറ്റും. അതുപോലെ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ കുറച്ചെങ്കിലും സമയം കണ്ടെത്തണം. നമ്മളെ കൂടെ ആരും ഇല്ലാത്തോന്നെ നമ്മളെന്താ, ഞാൻ ചെയ്യല അങ്ങനെ കേട്ടോ. രാവിലെ എണീറ്റാൽ എന്തായാലും ഒരാളമാർ റൂമിലല്ലോ കണ്ണടി പോയിട്ട് അയക്കാൻ എനിക്ക് പറ്റും. അങ്ങനെ നമുക്ക് പറ്റും എന്തായാലും വിചാരിച്ചാലും നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ കൂടുതലോട് പറയാനുള്ള കുറേ കുട്ടികൾ പറഞ്ഞില്ല, ഇപ്പോൾ പഠിക്കുന്നവരാണ് ബി എഡും ടി ടി സി ഒക്കെ പറഞ്ഞു. അവരോട് പറയാനുള്ള ഇന്നെ പോലെ കുറേ സമയം പറഞ്ഞു, 2014 കഴിഞ്ഞ് ഇപ്പോൾ 2020-2021 കുറേ വർഷം മിസ്സായി, അങ്ങനെ കളയരുത്. ഇപ്പോൾ ഇവിടെ ഒരു ടീച്ചർ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ ആരും അറിയില്ലടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പഠിക്കാതിന് സി സി ചിലപ്പോൾ കുറച്ച് പൈസ പോകാം, പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ ഇപ്രാവശ്യം എൻ്റെ കൂടെ കോച്ചിങ് സെൻറ്ററിൽ നിന്ന് കുറേ കുട്ടിയെ കിട്ടിയിട്ടില്ല, ക്ലാസ് ആകെ 2 കുട്ടിയെ കിട്ടിയത്. എന്ത്, അവരും കോച്ചിങ്ങിന് പോയിട്ടുണ്ട്. അതിലല്ല കാര്യം, നമ്മൾ എന്ത് ചെയ്യുന്നു അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിക്കുക. നമുക്ക് വേണ്ടി അടുത്ത പ്രാവശ്യം ഞാൻ ഇല്ലേ ഇല്ല, ഇപ്രാവശ്യം നമ്മൾ നേടണം എന്നെ നമ്മൾ വിചാരിക്കും. എന്നോട് ഇപ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട് ഞാൻ പറഞ്ഞു, ഇനി എന്താ പ്ലാന്, കുറേ വർഷമായി എനിക്ക് എന്തായാലും പി എസ് സി ആഗ്രഹം ഉണ്ടായാലും ഡിഗ്രി ചെയ്തു, അത്ര ഡിഗ്രി ചെയ്തു ഡിസ്റ്റൻസ് ആയിട്ട് പി എസ് സി കിട്ടൂല മോളെ, അത് കുറേ വർഷങ്ങൾ. പക്ഷെ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ, നല്ല ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് നമ്മൾ തയ്യാറാണ്. നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് ജീവിക്കണ്ടേ, നമ്മൾ കുറേ കാലം കഴിഞ്ഞു, നമ്മൾ ഇന്നലെ നാളെ പോകും. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ഞാൻ അപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇൻഷാല്ലാ എനിക്ക് കഴിയും. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇവർ തരുന്ന നോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. പിന്നെ ഇവിടെ വിഷ്ണു സാറൊക്കെ മാത്സ്, സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ക്ലാസ് കാണില്ല. ഞാൻ ഇവിടെ ചേർന്നത് എന്തിനാണെങ്കിലും ഞാൻ പറഞ്ഞു, ഒരു സെൻ്ററിലാണ് ചേർന്നിട്ടുണ്ട്. പക്ഷേ അവിടെ കൊറോണ ആയപ്പോൾ 3 മാസമേ ക്ലാസ്സിലെങ്കിൽ പിന്നെ പൂട്ടി. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ശബ്ദ ടീച്ചർ കൂടെ വന്നപ്പോൾ ഇവരെ അത്യാത്മാർത്ഥത കണ്ടു ചേർന്നത്. എനിക്കൊരു മോട്ടിവേഷൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കുറവല്ലേ, കാരണം റാങ്ക് ഫയൽ ഉണ്ട്, യൂട്യൂബ് ക്ലാസ്. പക്ഷെ നമ്മളെ കൂടെ ആരൊക്കെയോ ഉണ്ട്. പിന്നെ എനിക്ക് ടൈം ടേബിൾ ഞാൻ അവിടെ വെച്ചിരുന്ന ടൈം ടേബിൾ അപ്പോൾ എല്ലാം കേടല്ല. അപ്പോൾ അവർ ആത്മാർത്ഥ ചെയ്യുന്ന വർക്കാണ്. പിന്നെ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, നമ്മൾ എത്ര പൈസ കൊടുത്താലും വെറുതെ ആവില്ല, അവർ കറക്റ്റ് ടൈം ടേബിൾ തരും. നമുക്കത് വെച്ചിട്ട് വേറെ എങ്ങനെയാണ് പഠിക്കും, ഇവരുടെ ക്ലാസ്സും വിഷ്ണു സാറ ക്ലാസ്സൊക്കെ ഞാൻ മേശ സാറിനെ പറയും, പഠിക്കും മക്കൾ ഇതിങ്ങനെയാണ് ഇങ്ങനെ ആ പറഞ്ഞ കേട്ടാൽ നമുക്ക് പഠിച്ചിട്ട് എനിക്ക് മേശ കണ്ടിട്ടുണ്ട്, പക്ഷേ അത് പഠിക്കാൻ തോന്നും. പക്ഷെ ലാസ്റ്റ് എക്സാമിൻ്റെ തലേന്നൊക്കെ ഉണ്ടല്ലോ, ഇവരോരോരുത്തരും വോയിസും
അപ്പോഴുള്ള ക്ലാസ്സൊക്കെ നല്ലതായിട്ട് നമുക്ക് എഫക്റ്റീവ് ആവും. എക്സാം ഹാളിലൊക്കെ അതേ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, ഈ മിസ്സുമാരൊക്കെ ചെവിയെന്ന് പറയും പോലെ തോന്നും. അതുപോലെ ഇവർ എക്സാമിൽ ഞാൻ പറഞ്ഞു എനിക്ക് മോട്ടിവേഷനാണ് വേണ്ടത്. എക്സാമിന് പോകുമ്പോൾ ഒരു ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ആരും കണ്ടിട്ട് നമ്മൾ പറയും മിസ്സലാം പറഞ്ഞു പോകും, അവർ മടക്കത്തുള്ളൂ. അല്ലാതെ ആരും പക്ഷെ നമ്മുടെ വീട്ടിലുമാർക്ക് വിളിക്കുമ്പോൾ അവർ നന്നായിട്ട് പറയും. പക്ഷെ അവിടെ നമ്മളെ കണ്ണത്തിൽ നിന്ന് അകലെയാണ്. പക്ഷെ ഇവർ നമ്മൾ അത്രയും ഫോണിൽ വന്നിട്ട് നമ്മളോട് പറയുകയാണ് എന്തായാലും നിങ്ങൾക്ക് പി എസ് സി കിട്ടും, ധൈര്യമായിട്ട് ആ ഒരു വാക്ക് മതി നമുക്ക്. നമ്മൾ എത്ര പൈസ കൊടുത്താലും ചിലപ്പോൾ ഈ വാക്ക് കിട്ടൂല. നമ്മൾ നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളു, പക്ഷെ നമുക്ക് ഇത്ര സപ്പോർട്ട് കിട്ടാം, ചിലർക്ക് കിട്ടാതിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ക്ലാസ് മാത്രമല്ല, ഇവരെ കൂടുതൽ നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ നിങ്ങളൊക്കെ അവിടെ ടി ടി സി ചെയ്യുന്നവരെല്ലാവരും നമുക്ക് ടെറ്റ് എന്തായാലും വേണം, എന്നാലേ എൽ പി യു പി എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാത്രം കടിച്ചിലായാൽ പോരാ. എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്നവർ നിങ്ങൾ ക്ലാസ്സിലൊക്കെ അല്ലേ, നമ്മൾ ആലോചിക്കുക, നമ്മളൊരിപ്പോൾ ടീച്ചറായി, നമ്മളെ കൂടെയുള്ള ഫ്രണ്ട് അവർ ഹസ്ബൻഡിന് വയ്യാണ്ടാകുമ്പോൾ അവർ പ്രയാസം അങ്ങനെ ആവരുത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് അവരോട് പറയാം, എടാ അങ്ങനെ കോമ്പറ്റീറ്റർ ക്രാക്കർ ഉണ്ട് അല്ലെങ്കിൽ വേറെ കോഴ്സ് ഇങ്ങനെ. അപ്പോൾ അവർക്കും കൂടി നമ്മൾ ഷെയർ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അവരെയും കൂടി ഇപ്പം തന്നെ നിങ്ങൾ ടെറ്റിന് നന്നായിട്ട് അടുത്ത ടെറ്റ് വിളിച്ചാൽ നിങ്ങൾ നിർബന്ധമായിട്ട് അതിൽ പഠിക്കുക. ഞാൻ എൻ്റെ കൂടെയുള്ള കുറേ ആളോട് പറഞ്ഞിട്ട് അവരൊക്കെ ഇപ്പോൾ സി സി ചേർന്ന് പഠിച്ച് 101 നല്ല മാർക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയവരുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത് ഇവർ നല്ല ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞവരെ ഇത് പറയില്ല, ഞാൻ ഒരു സെൻറ്റർ ചെയ്തു, പക്ഷെ ഞാൻ അത്ര ആത്മാർത്ഥതയോടെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കേട്ട് പറഞ്ഞത്, സത്യം അത്ര ആത്മാർത്ഥത. നമുക്ക് നോട്ടിച്ച് തരുന്നതായാലും നമ്മളെ നമ്മളെ മക്കളെ അവരെ മക്കളെ പോലെ അല്ലെങ്കിൽ അനിയത്തിയെ പോലെ എല്ലാവരോട് പറയൂ. ഞാനൊക്കെ ചിലപ്പോൾ ഗ്രൂപ്പ് എപ്പോഴെങ്കിലും തുടങ്ങിയിട്ട് സി സിയുടെ അപ്പം ഉണ്ടാവും, മക്കളെ ഞങ്ങൾ പഠിച്ചില്ല ഇത്രയും ഭാഗം നോക്കാത്തവരെ അത് കേൾക്കുമ്പോൾ പഠിച്ചവരെ എല്ലാവരും ഇവിടേക്കും എത്തി, നമ്മളില്ലെങ്കിൽ എവിടെ എത്തൂല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫസ്റ്റ് എന്താണ് പി എസ് സി ആണ്, അതിൽ മലപ്പുറം ജില്ലയിൽ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ല എഴുതല്ലേ കിട്ടൂല, ജില്ല മാറണം. അപ്പോൾ ഞാൻ കാണിച്ച് കണ്ണൂര് ഒരിക്കലും കിട്ടൂല, അത് കിട്ടണമെങ്കിൽ ഇവിടെ ഞാൻ ചിലപ്പോൾ വിടും, അല്ലാതെ വിടൂല, ഓരോ ഇതാണ്. പക്ഷേ മലപ്പുറം തന്നെ ഫസ്റ്റ് എഴുതിയാലും മലപ്പുറം 165 റാങ്കുണ്ട്. അതുപോലെ യൂപ്പിയിലും മലപ്പുറം ജില്ലയിൽ തന്നെയാണ് എഴുതിയത്. എനിക്ക് ഡിഗ്രി ഇല്ല, വെറും പ്ലസ് ടു, എൻ്റെ കൂടെ ബി എഡൊക്കെ ഉള്ള എല്ലാവരുമാണ് എഴുതിയത്. അവരെ കൂടെ പ്ലസ് ടു ടി ടി സി മാത്രമല്ല, അതിലും ഞാൻ മെയിൻ ലിസ്റ്റിലാണ്, റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. അതിൽ കുഴപ്പമില്ല, നല്ല മാർക്കുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ ഇവർ നല്ല വഴിക്കായിട്ട് നമ്മൾ എവിടേക്കോ സഞ്ചരിക്കുക, എന്തൊക്കെയോ നമ്മൾ എൻ്റെ കൂടെ കുറേ കുട്ടികളുണ്ട്, അവർ കോച്ചിങ് സെൻറ്ററിൽ ചേർന്നിട്ട് കിട്ടിയിട്ടില്ല. അവർ പറയാം ഇനിയും അടുത്ത പ്രാവശ്യം, ഇപ്പോൾ അവർ സെൻറ്റർ മാറി കയറി. അതിന് പകരം നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാലോ, നമ്മൾ ഒരു ഒന്നായിട്ട് നമ്മൾ ഉറച്ച് നിൽക്കുക, എന്നിട്ട് അതിന് നന്നായിട്ട് നമ്മൾ പഠിക്കും, ഉറപ്പാണ് നമുക്ക് കിട്ടും. ഇവരെ നോട്ടും നമ്മൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള ആ പ്രയത്നിക്കാനുള്ളൊരു മനസ്സും ഹാർഡ് വർക്ക് ചെയ്ത് ചത്തിട്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ സത്യം ഒരു ദിവസം 3 മണിക്കൂർ, കാരണം എനിക്ക് വീട്ടിൽ നല്ല പണിയുണ്ട്. നമ്മളെ വീട്ടിൽ എല്ലാവരും കൂടി കൂടി ജീവിക്കുമ്പോൾ അല്ലല്ലോ, അവരോട് അമ്മൊന്നും പറയാൻ പറ്റില്ല. ഞാൻ രാവിലെ എപ്പോഴെങ്കിലും ഒരു മണി മുതൽ എല്ലാ ദിവസവും 10 മണിയാകുമ്പോൾ എനിക്ക് പണിയൊക്കെ തീർക്കാറുണ്ട്. എന്നാലും കൂട്ടുകുടുംബാകുമ്പോൾ എന്തെങ്കിലും പണികളും വിരുന്നാലും കുറച്ചാലക്കാരും, അപ്പോൾ എപ്പോഴും ബുക്ക് എടുക്കാനാലും എല്ലാവർക്കും പറ്റണമെന്നില്ല. പക്ഷേ നമ്മൾ ഫോണിൽ, ഞാൻ എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറൊക്കെ എന്തെങ്കിലും ഇവരൊക്കെ തന്ന നോട്ടിൽ ഒരു 3 ഭാഗം ഒരു പേപ്പറിൽ എഴുതും, 3 കാര്യം മാത്രം കുറേ എഴുതരുത്. നമ്മൾ ലോഡായ ഇത്രയും കാര്യം പഠിക്കണം, നമുക്ക് തന്നെ ഒരു മുഷിപ്പം. അതിന് പകരം നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുക. അതുപോലെ നമുക്ക് ഉറങ്ങണം തോന്നി, ഞാൻ രാത്രി ഇവരൊക്കെ പറഞ്ഞ് രാത്രി പകലാക്കി അങ്ങനെ പഠിക്കണം. പക്ഷേ എനിക്ക് ഉറങ്ങാൻ തോന്നിയാൽ ഒരു മാസത്തിൽ എനിക്ക് ഉറങ്ങാന്ന് വെച്ചാൽ ഉറങ്ങാൻ തന്നെ ചെയ്യും. പക്ഷേ ഉറക്കത്തിൽ എണീക്കുമ്പോൾ അന്ന് സി സിക്ക് ഞാൻ ആ കടം വാങ്ങി കൊടുത്ത പൈസ അത് കൊടുക്കണം. അത്ര അത് ഭയങ്കര മോട്ടിവേഷനാണ് നിങ്ങൾ വിചാരിച്ചു. എനിക്കാ സംഭവം ചെറിയ പൈസ, ഇപ്പോൾ നമ്മളെ കട ചോദിച്ചാൽ ഒന്ന് സോപ്പിട്ടാലൊക്കെ അത് കിട്ടും കൊടുക്കുക. പക്ഷേ നാ ഞാൻ മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ജയിക്കാൻ നമ്മളായിട്ട് മാർഗം കണ്ടെത്തുക, നമ്മളെ കൂടെ ആരുണ്ടല്ലോ. നമ്മളിപ്പോൾ എന്തായാലും അല്ലേ എല്ലാവരും 10 വയസ്സാണ്. അപ്പോൾ നമ്മൾ നമ്മളതായിട്ടുള്ള വഴികൾ വെട്ടി തെളിക്കുക. അതിനുവഴി വഴി കാട്ടാൻ ഇവരുണ്ട്. വേറെ വേറെ കോച്ചിങ് സെൻറ്ററിൽ മാറിക്കാരുന്നത് പകരം ഇനി ഇവിടെ തെറ്റ് എഴുതാത്ത പോലൊക്കെ അല്ലേ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ തെറ്റ് എന്തായാലും വാങ്ങാം. എൻ്റെ ഫ്രണ്ടൊക്കെ പറയും, അല്ലെങ്കിൽ ചെറിയ 2 മക്കളാണ് ഒന്ന് വലുതായിട്ട് നമ്മൾ ഒരു വലുതായി ക്ലാസ്സിൽ പോയി സ്കൂളിൽ പോകും, അവർ മിസ് ചെയ്യും. നമ്മുടെ ഇങ്ങനെ ഫോണിൽ നോക്കി എത്രയാണ് നമുക്ക് തലവേദന ആവില്ലേ. അപ്പോൾ നമ്മളൊരു ജോലി കയറി, ഞാൻ ഒരു എക്സാം പറഞ്ഞു, ഞാനും ഡെയിലി വേജ് എല്ലാം പി ടി എ വെച്ചിട്ട് ഒരു സ്കൂളിൽ കയറി. എനിക്ക് ദിവസം 100, ഞാൻ 3 A ടീച്ചർ, 3 B ടീച്ചർക്ക് 55,000 ഒരു മാസം, എനിക്ക് വെറും 3,000, 3 C സാറിന് 36,000. പക്ഷേ അവരൊക്കെ റിട്ടയർഡ് ആവാനായതോ, പിന്നെ കുറേ കുറച്ചൊരു 5-6 വർഷം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ എഴുതാവും. അപ്പോൾ അവരെക്കാളേറെ നമ്മൾ വർക്ക് എടുക്കും, നമുക്ക് പേടി, നമ്മൾ ഫസ്റ്റ് കയറിയല്ലേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് വർക്ക് ഇടും, എന്നിട്ടും നമുക്കൊരു ദിവസം 100, നമ്മളെ 3,000 പറഞ്ഞാൽ പെട്ടെന്ന് തീരും. അന്ന് എനിക്ക് ഭയങ്കര ഇതാണ്, കാരണം ഇവർ നമ്മളെ വിളിച്ചിട്ടും അവർ നമ്മൾ ഒരേ ജോലി ചെയ്തിട്ട് നമുക്ക് ചെറിയ സാലറി, അത് നമ്മൾ മോട്ടിവേഷൻ ആക്കണ്ട. നമ്മൾ ഒന്നെല്ലാവരോടും ചോദിക്കണം എത്രയാണ് ഇപ്പോൾ കിട്ടുന്ന സാലറി, എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് നന്നായി ചെയ്യും. എനിക്കിതൊന്നും ചോദിക്കാൻ അറിയില്ല. എനിക്ക് കുറേ 2019 വരെ സത്യം പറയാം, ഞാൻ പറയില്ല, എൻ്റെ വീട്ടിൽ ആരും ബി എസ് എടുത്തില്ല, അനിയ ആരുമില്ല, ഇക്കാടെ വീട്ടിലുമില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ എത്തിയിട്ട് അലഹദില്ല, എൻ്റെ 2 അനിയന്മാരും ഡിഗ്രി എടുത്തവരും പി എസ് സിയുടെ വഴിയിലേക്കാണ്. പിന്നെ ഞാൻ ആരെ കണ്ട് എനിക്ക്
എന്താ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും എല്ലാവരും കഴിച്ചിലാണോ അതിന് കേട്ടോ പി എസ് സി എന്നോട് പറഞ്ഞില്ല ഫസ്റ്റിലാണേ പി എസ് സി കുറേ സംഭവമാണ് കുറേ പഠിക്കണം അങ്ങനൊന്നും ഇല്ല നമ്മളതിലേക്ക് ചേരും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ടീമൊക്കെ നമ്മളെ നയിക്കാണെങ്കിൽ അവർ ടൈം ടേബിൾ തരും അത് കറക്റ്റ് നമ്മൾ ചെയ്യുക ഒരു ദിവസം നമുക്ക് പനിയോ കുട്ടിക്ക് അസുഖമൊക്കെ ആണെങ്കിൽ പിറ്റേന്ന് നമ്മൾ ആ ടൈം ടേബിൾ എടുത്തിട്ട് ചെയ്യുക കാരണം അതെപ്പോഴും നമുക്ക് കേൾക്കുക പിന്നെ എനിക്ക് മീൻ മുറിക്കണം ഭയങ്കര ഇടങ്ങുക കാരണം എല്ലാ പണിയുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ മീൻ മുറിക്കുമ്പോൾ കുറേ കൊണ്ടിരിച്ചു ഒറ്റയ്ക്ക് ആകുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര ഇടങ്ങുക ടെൻഷനാണ് നമ്മുടെ വീട്ടിൽ അതൊക്കെ മുമ്പ് ചെയ്യും ബാക്കി നമ്മൾ കൂടെ എടുത്തു ഇവിടെ എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ പലർക്കും ഉണ്ടാവും കേട്ടോ പറയാൻ ചിലർക്ക് ഇതുപോലെ മാറ്റിണ്ടോ പക്ഷെ വീട്ടിൽ എന്തായാലും ഒരു കുടുംബിനാവുമ്പോൾ കുറേ ഇതുണ്ടാവും എന്തൊക്കെയോ ചെയ്യണ്ടോ പണ്ട് നമ്മൾ പഠിച്ച സ്കൂളിൽ ഫുൾ ഫ്രീ വരും ഇപ്പോൾ നമ്മൾ കുറേ ചെയ്യണം അതുകൊണ്ട് അപ്പോൾ ഞാനും മീൻ മുറിക്കുമ്പോൾ അത് ഇവരെ എംവരെ ടീച്ചറെ സൈക്കോളജി ക്ലാസ്സൊക്കെ കേൾക്കും അപ്പോൾ എന്താ അറിയോ നമുക്ക് ആ ക്ലാസ് കേൾക്കാൻ നമുക്കായിട്ട് അപ്പോൾ ഇനി രണ്ടും പെട്ടെന്ന് ഇത്രയും കഴിഞ്ഞോ കാരണം നമുക്കതെന്ന് തോന്നും ഭയങ്കര ഇടാ നമ്മളൊരു പണി എടുക്കുമ്പോൾ കഷ്ടപ്പെടും എനിക്കെന്താ ഇവിടെ കുറേ ആൾ നേരത്തെ ടീച്ചർ പറയുമ്പോൾ എന്തൊക്കെയോ കാരണം പറയേ മക്കൾ കുട്ടികൾ അല്ലേ കുടുംബം പലതും പല പ്രശ്നം അതൊന്നും പ്രശ്നമില്ല എനിക്ക് ഏറ്റവും കൂടുതൽ പറയണം തരാം നമുക്ക് പ്രതിസന്ധികൾ വേണം സത്യം പറയേണ്ട അനുഭവം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനും അവളും ചെയ്യല് ഒരേപോലെ പഠിക്കും അവളെന്നെക്കാളും ബ്രൈറ്റാണ് കാരണം മാത്സൊക്കെ നല്ല തലയാണ് അവൾ ബി എഡ് കഴിഞ്ഞതാണ് ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ ഒരുപോലെ ഒരുമിച്ച് പഠിച്ചു കൊടുക്കുക പക്ഷെ അവൾക്ക് ലിസ്റ്റിൽ പെടാൻ പറ്റില്ല അപ്പോൾ അവൾ പറഞ്ഞാലോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വീട്ടിലും സ്വന്തം വീടും നല്ല സപ്പോർട്ടാണ് എക്സാം ആയി രണ്ട് മാസം എൻ്റെ വീട്ടിലേക്ക് വിടും പക്ഷെ അവർ കേൾക്കും കുറച്ച് നേരം വാട്സപ്പ് നോക്കുക കുറച്ച് കഴിഞ്ഞാൽ പഠിക്കുക ഇതാണിണ്ടല്ലോ അവസരം പക്ഷേ ഈ അവസരങ്ങൾ ദിവസങ്ങൾ അങ്ങനെ പോകും പിന്നെ എൻ്റെ അനുഭവം പറയാം നമ്മൾ ഇയാൾക്ക് എക്സാം അടുപ്പിച്ച് പഠിക്കുന്നത് അങ്ങനെ ചെയ്യരുത് എൻ്റെ വീട്ടിൽ ഇപ്പോൾ അമ്മ അവരെ ഉമ്മ ആയാലും താത്തായാലും അവർക്കൊക്കെ അസുഖം വരും ഒരേ ടൈമിൽ നമ്മൾ എക്സാം ആകുമ്പോൾ നോക്കേണ്ടി വീട്ടിൽ എന്തൊക്കെയോ ഉണ്ട് എല്ലാവരും അനുഭവത്തിലുണ്ടാവും ഈ ഒന്നിന് നമുക്കൊരു പനിയെങ്കിലും എക്സാം ഉണ്ടാവും അപ്പോൾ നമുക്ക് പ്രതിസന്ധികളുണ്ടാവും നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ ചെയ്യുക പിന്നെ ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ ഇടങ്ങേറെ സ്മാർട്ട് വർക്ക് ചെയ്യുക നമ്മൾ ഒരു പേപ്പറേ നമ്മൾ അടിച്ച് തരുമ്പോൾ നാട്ടിൻ്റെ കുട്ടികളൊക്കെ എന്തായാലും പേപ്പർ ഇടും ഞാൻ പേപ്പറും എല്ലാം എൻ്റെ ബുക്കിൻ്റെ ഇടയിലേക്ക് എടുത്തേക്കും എന്നിട്ട് അതിൽ മൂന്ന് പോയിന്റ് എടുത്തേക്കും ഒരു ബുക്കിൻ്റെ ഇടയിലേക്ക് വെക്കും അങ്ങനെ കുറേ പേപ്പർ ഉണ്ടാവും എന്നിട്ട് അതിൽ നിന്ന് എവിടെയെങ്കിലും ഫ്രീ ഒക്കെ ആകുമ്പോൾ റൂമിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഒരു പേപ്പർ എടുക്കും അത് എന്താ നോക്കും ആ മൂന്ന് കാര്യം സിമ്പിൾ അത് കഴിഞ്ഞ് അടിയിലേക്ക് വെക്കും പിന്നെ അടുത്ത കാര്യം വായിക്കും അപ്പോൾ പക്ഷെ പിന്നെ ഒരൊട്ട ഇങ്ങനെ ചുറ്റി വരും അപ്പോൾ നമ്മൾ റിവിഷൻ പറഞ്ഞാൽ പി എസ് സിക്ക് മസ്റ്റാണ് നമ്മൾ റിവിഷൻ ചെയ്തേ പഠിക്കും അല്ലാതെ കുറേ യൂട്യൂബിൽ ഇന്ന ചാനൽ അതുണ്ട് ഇതുണ്ട് നമ്മൾ കുറേ പോകരുത് കുറച്ച് പഠിക്കണം നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക ഇതുപോലെയുള്ള ടീമിൻ്റെ കൂടെ കൂടെയാണ് നമുക്ക് സിലബസ് കറക്റ്റ് കിട്ടും സിലബസ് ഇല്ലാതെ കുറേ ആളുണ്ടല്ലോ കുറേ വർഷം പി എസ് സി എഴുതുന്നു കിട്ടുന്നില്ലാന്ന് അതിന് മെയിൻ ഘടകമായിട്ട് എനിക്ക് തോന്നിയത് കാരണം എൻ്റെ ഫസ്റ്റാണ് എന്നോട് ഇതേ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയതാരോ അവർ കറക്റ്റ് സിലബസ് ആയിട്ട് നോക്കുന്നില്ല പിന്നെ പലരേക്കും പി ജി കഴിഞ്ഞാൽ ബി എഡ് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പൊക്കെ കിട്ടും ഒരിക്കലും ഓവർ കോൺഫിഡൻസ് ചെയ്ത് എനിക്ക് പറയാതെ നമ്മൾ ചെറിയ മക്കളെ പോലെ ഞാൻ എപ്പോഴും പറയാം അഞ്ചാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ കുട്ടി എങ്ങനെ ചിന്തിക്കും അതുപോലെ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ജസ്റ്റ് പറയണേ ഞാൻ ഇപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചു അപ്പോൾ എ കെ ഗോപാലൻ എൻ്റെ ഫ്രണ്ടുണ്ട് എ കെ ഷുഹൈൻ ഞങ്ങൾ അവളെ എ കെ എന്നാണ് അങ്ങനെയാണ് അവളെ വിളിക്കുക അപ്പോൾ എന്താണ് ഷുഹൈനെ കോഫി ഹൗസ് സ്ഥാപിച്ചു അങ്ങനെ ചെറിയ മക്കളെ പോലെ പഠിക്കുക നമുക്ക് ഉറപ്പാണ് ഓപ്ഷൻ കാണുമ്പോൾ എക്സാമിന് കിട്ടും അതും പിന്നെ ഇവരെപ്പോലുള്ള മോട്ടിവേഷൻ അത് ഭയങ്കരമാണ് ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഗവൺമെൻറ് ജോലി അത് അത്രയ്ക്ക് വിലപ്പെട്ട നമ്മൾ കുറേ കാലം വെറുതെ ജീവിച്ച് കുറേ മരിക്കരുത് നമ്മൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മളെ മക്കളുണ്ടാവും ടീച്ചറെ ഒന്ന് വിളിച്ചില്ലേ നമ്മുടെ മക്കളാണെന്നൊരു സന്തോഷമല്ലേ അപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്നാൽ കിട്ടില്ല വീട്ടിലെ പണി എങ്ങനെയാലും ജോലി ഉണ്ടായി ഇല്ലെങ്കിലൊക്കെ ചെയ്യണം പക്ഷേ ജോലി ഉണ്ടാകുമ്പോൾ നമുക്ക് വീട്ടിലെ പണിയും ചെയ്യാം ഇത് കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു സംഭവം വാങ്ങാൻ ഭയങ്കര ഫസ്റ്റൊക്കെ നമ്മൾ എവിടെയും പോകുമ്പോൾ നമുക്ക് ജ്യൂസ് കുടിക്കണക്കാരോട് ചോദിക്കണം ഇപ്പം അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ അതടാ എന്തെല്ലാം നമുക്കൊരു സംഭവം നമുക്ക് നമുക്ക് എത്ര ആഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കാനും നമുക്ക് പലതും വാങ്ങാനൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ചിലപ്പോൾ നമുക്ക് സാധിച്ചില്ല പക്ഷെ ചെറുപ്പത്തിൽ നമ്മളെ പല പേരൻസ് ഗൾഫിൽ നിന്നൊക്കെ നമ്മളെ പോറ്റിയവരുണ്ടാവും അവരിപ്പോൾ വയസ്സായിട്ടുണ്ട് അപ്പോൾ അവർക്ക് നമ്മളെ കെട്ടിയവന്മാരെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു പരിധി ഉണ്ടാവും എന്ന് ചോദിക്കാൻ അവർക്ക് അവരും പ്രയാസമുണ്ടാവും അവിടെ നമ്മളായിട്ട് എന്തായാലും ഉയരുക എനിക്ക് എല്ലാവരോടും പറയണം നമ്മളെ സ്വപ്നം അതുക്കും മേലാവണം എല്ലാവരെക്കാളും ഉറപ്പാണ് രണ്ട് പോറ്റാണെങ്കിൽ അതിൻ്റെ ഒരാൾ ഞാനാവണം നമ്മൾ വിചാരിക്കുക ഈ പഠിക്കുമ്പോഴും ബുക്ക് എടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും നമ്മൾ എടുക്കുമ്പോൾ പക്ഷേ എന്താ ഞാൻ അതിൽ എത്തിപ്പെടുന്നത് ഞാനൊക്കെ അതിനൊക്കെ ക്ലാസ്സിന് പോകും ബസ്സിൽ കുറേ വയസ്സായി ടീച്ചർ പത്ത് മണിയൊക്കെ ആകുമ്പോൾ ടീച്ചേഴ്സ് പോകും കുറച്ച് വയസ്സായി കണ്ട ഞാൻ മനസ്സിലാദ്യമായിട്ട് എനിക്ക് ഉറപ്പുണ്ടാകും പക്ഷെ എൻ്റെ മനസ്സിലായി ടീച്ചേഴ്സ് നിങ്ങളൊക്കെ ഞാൻ മനസ്സിൽ പറയും ഈ ടീച്ചർമാരൊക്കെ പോയിട്ട് അങ്ങനെ റിട്ടയർഡ് ആയിട്ട് വേണം എനിക്കൊക്കെ കയറാനേ അങ്ങനെ നമ്മളൊക്കെ സ്വപ്നം കാണുക പിന്നെ നമ്മുടെ റാങ്ക് നമ്മൾ വെറുതെ എഴുതി വെക്കുക ഞാൻ എഴുതി വെച്ചത് ആരോട് വരെ പറഞ്ഞു പക്ഷെ അതേട് പറഞ്ഞു ഞാൻ 29 കാരണം മലപ്പുറം ജില്ലയിൽ എഴുതി വെച്ചത് കേട്ടോ പക്ഷെ എൻ്റെ ആഗ്രഹം എന്താ പറയുക എനിക്ക് 290 വരണം അതാണ് മെയിൻ ആഗ്രഹം പക്ഷെ എഴുതി വെച്ച് 29 ഞാനതോ 300 അത് മേലെ കയറി പോകണമെങ്കിൽ അതുകൊണ്ട് ഞാൻ നമ്മൾ നമുക്ക് ഏകദേശം കിട്ടുന്ന ഒരു മാർക്ക് കണ്ടിട്ട് നമ്മൾ എഴുതുക ഞാൻ ഡോറിൻ്റെ ബേക്കിൽ ആരും കാണില്ല ആ ഡോർ അടക്കുമ്പോൾ എനിക്ക് ഉറങ്ങാനോ ഫോൺ എടുക്കുമ്പോൾ ആ റാങ്ക് കാണും മെല്ലെ ഫോൺ അവിടെ വെക്കും പിന്നെ ഫോണിൽ നമ്മൾ 5 5 പിന്നെ ഫോൺ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കാര്യം കൂടി ഇവിടെ ഉള്ളവർക്ക് പറഞ്ഞുതരാം നമ്മൾ ഫ്രണ്ടിനോട് സംസാരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്
നമ്മൾ അവരോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞേട്ടെ അവരോട് പറയും എടാ ഈ റൈഫ് അല്ലെങ്കിൽ ഇന്ന നോട്ടിൽ ഇന്ന ഭാഗത്തും മലബാർ കലാപ് പഠിക്കല്. അപ്പം ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയും വർഷം. അടുത്ത് അവൾ പറയും, പിന്നെ അടുത്ത് പറയും. എന്തൊരു സുഖമാണ്, നമ്മൾ ഒരിക്കലും മറക്കൂല. അവളെന്തെങ്കിലും ഒരു ടിപ്സ് പറഞ്ഞിട്ട് നമ്മളെന്തെങ്കിലും ടിപ്സ് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പി എസ് സി വാങ്ങാനൊരു ഈസി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെറുത് സിമ്പിളായിട്ട് പഠിക്കുക, ട്രിക്കിലൂടെ പഠിക്കുക. എല്ലാ ഈ ലോകത്തിലെ ഫുള്ളും പഠിച്ചിട്ട് ആർക്കും പി എസ് സി ഇല്ല. നമ്മൾ ട്രിക്കിലൂടെ പഠിക്കുക. ഇവിടെ പഠിക്കുന്നവരോട് ഇനി പറയാനുള്ളത് നിങ്ങൾ ടി ടി സി ഒക്കെ ചെയ്യല്ലേ, ബി എഡ് ഒക്കെ നിങ്ങളെ കൂടെ ഉള്ളവരോടും പറയാം, നമ്മൾ കുറേ വർഷങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. ഇതുപോലെ നല്ലതുണ്ട്, നിങ്ങൾ പറയാം. യൂട്യൂബിലൊക്കെ കണ്ടിട്ട് കുറേ വർഷങ്ങൾ നമുക്ക് കിട്ടും, പക്ഷെ നമ്മൾ രണ്ടും മൂന്നും ചാൻസിലേക്ക് നിൽക്കല്ലേ. കാരണം ഇനി ഇപ്പോൾ അടുത്ത പി എസ് സി എടുക്കും, കാരണം അഞ്ച് വർഷമൊക്കെ ഏകദേശം എടുക്കും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് വയസ്സ് കൂടും ഓരോ ദിവസവും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ എത്രയും നേരത്തെ സർവീസിൽ കയറാൻ നോക്കുക. ഓരോരുത്തരും സി സിയുടെ ടെറ്റോ ടെറ്റിൻ്റെ കോഴ്സും അതുപോലെ എൽ പി യു പിയുടെ കോഴ്സൊക്കെ എടുക്കുക. നമ്മൾ നമുക്കായിട്ടും കൂടി കുറച്ചൊന്ന് ജീവിക്കാനേ നമ്മുടെ മുതിരുക. എല്ലാവർക്കും നമ്മൾ നന്നാകുമ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടാവുക. ഏതായാലും എല്ലാവർക്കും നല്ല ഉയർച്ചയിൽ എത്താൻ കഴിയാത്തതാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് സി സി ടി വിനോടുള്ള റിക്വസ്റ്റാണ്. ഞാൻ ഇന്ന് വരുമ്പോഴും ഇന്നലെയൊക്കെ ഇതിൽ രജിസ്റ്റർ ചെയ്തോടനെ ഞാൻ വിചാരിക്കുന്നതാണ്, കാരണം ഇവർ നല്ല നോട്ടാണ്, സത്യം പറയാം, പക്കാ നോട്ടാണ്. പിന്നെ കറണ്ട് അഫെയർ ആയാലും സ്കൂൾ ടെക്സ്റ്റ് ബുക്ക്, ഞാൻ സത്യം പറയാം ഇതിൽ ചേർന്നിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ ഞാൻ നോക്കിയിട്ട്. അപ്പോൾ അയൽപക്കത്തിലെ രണ്ട് മൂന്ന് പല വീട്ടിൽ പോകണം ആ ബുക്ക് തന്നെ. അപ്പോൾ ഫസ്റ്റ് ബോളി സെക്കൻഡ് ബോളി പല പാർട്ടായിട്ടാണ് ബുക്കിൽ. അപ്പോൾ നമുക്ക് സ്വന്തം കളക്ട് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നെക്കാട്ടും നല്ല കുറച്ച് പൈസ കൊടുത്തിട്ട് ചേർന്ന് സത്യം പറഞ്ഞാൽ അത് എൻ്റെ അനുഭവം കൊണ്ട് പറയണേ, അവർ നോട്ടാവുമ്പോൾ കറക്റ്റ് ഉണ്ടാവും, അതിനൊന്നും മിസ്സാവാറില്ല. നമ്മളൊന്ന് നോക്കുമ്പോഴേക്കും അപ്പുറത്തെ കുട്ടിക്കാരെ നമ്മൾ പോകുമ്പോൾ അപ്പോൾ ടെക്സ്റ്റ് നമ്മൾ എവിടെ എത്തിയതിന് വേണ്ട, ഞാൻ അടുത്ത ബുക്ക് നോക്കുക. കുറേ നമ്മൾ നട്ടിട്ട് വെച്ച് നോക്കി, ഒരു മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ്സിലുള്ള എല്ലാ വിഷയം ബുക്ക് നല്ല ഹൈറ്റിലുണ്ടാവും. അതിനേക്കാളും പകരം ഇവരുടേതായ കറക്റ്റ് നോട്ട് വെച്ചാൽ നമ്മൾ കിട്ടും. അപ്പോൾ ഇവരോട് എനിക്ക് പറയണം, തരും ഒരു റാങ്ക് ഫയൽ സി സിയുടേതായിട്ട് സ്വന്തമായിട്ട്. അങ്ങനെ ടാലൻറ്റും പല സെൻറ്റർ ഇറക്കുന്നത്. പക്ഷേ എനിക്ക് പറഞ്ഞാൽ ഇവർക്ക് അത്രയും കണ്ടു, ഒരു കൂട്ടായ്മ അല്ലേ, നല്ല അത്രയും എല്ലാവരും കൂട്ടായ്മയിലൂടെ പ്രവർത്തിക്കുന്നു. ഓരോരുത്തരും അത്രയും ഇതിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒരുമിച്ച് നിന്നാലേ നല്ലൊരു പ്രൊഡക്റ്റാണ് ഇതുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ നമുക്ക് ഒറ്റയ്ക്കല്ല, പഠിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിച്ചത് എൻ്റെ കൂടെ ദൈവമേ എൻ്റെ കൂടെ ഉള്ള എല്ലാവർക്കും കിട്ടണേ. പിന്നെ അവർക്കുള്ള വഴികൾ നമ്മളുടെ സിമ്പിൾ ടെക്നിക്സ് ഒക്കെ അവരോടും പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്തായാലും നമ്മൾ മറ്റുള്ളവർ കൂടി ചെയ്യുമ്പോൾ നമുക്കും എന്തായാലും കിട്ടും. പിന്നെ ഇവിടെ ഉള്ളത് റാങ്ക് ഫയൽ, ഞാൻ ഫസ്റ്റ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ ചേർന്ന് ഫസ്റ്റ് റാങ്ക് ഫയൽ കാണുന്നത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇതുപോലെ ഞങ്ങളെപ്പോലൊരു അവസരം തന്നാൽ ഓരോരുത്തർക്കും പറയാൻ നൂറ് നൂറ് കഥകൾ ഉണ്ടാവും. എല്ലാം ഒന്നി മാറ്റി നിർത്തി ഒരു വൈറ്റ് പേപ്പറും ഒരു പേനയും കുറഞ്ഞ സമയം ഫ്രീ ആയിട്ട് നിങ്ങളോട് തരികയാണ്. നിങ്ങൾ വന്ന എല്ലാ വഴികൾ എഴുതാനും ഓരോ പ്രയാസങ്ങളും പേരെഴുതരുത് പറഞ്ഞാൽ പല പലൊരു സിനിമകളിലെ കഥകൾ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, ഇവർ ഓൺലൈൻ ക്ലാസ് വാങ്ങിയാൽ ആരും അറിയില്ല. നമ്മൾ അനുഭവിച്ചവർക്ക് പറയുമ്പോൾ കറക്റ്റ് പറയാൻ പറ്റും. അതുകൊണ്ട് പറയുകയാണ്, ഓൺലൈൻ ക്ലാസ് വാങ്ങിയാൽ ആരും അറിയില്ല. റാങ്ക് ഫയൽ വാങ്ങിയാൽ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഇത്രയും പഠിക്കാണ്ടും ഇത്രയും ഭയങ്കര ബുക്ക് കാണുമ്പോൾ എല്ലാവരും കാണും. ആ ബുക്ക് ഒന്ന് എടുത്താൽ എല്ലാവരും ആ അലുവോള് ഇത്രയും വലിയ ബുക്ക് പഠിക്കുക. പിന്നെ അപ്പോൾ നമ്മൾ തരുമോ, ഞാൻ എൻ്റെ ബുക്ക് 28 ഇപ്പം ഇന്ത്യൻ ഭൂമിശാസ്ത്രം അതൊരു പാട്ട്, നവോദാനം വേറെ പാട്ട്, എന്നിട്ട് പിന്നെ അടിച്ചാൽ മതി. അപ്പം നമ്മൾ കിടക്കണമെന്ന് മുമ്പ് വിചാരിക്കണം ഈ ഒരു ഭാഗം ഞാൻ വായിച്ചിട്ട് പിന്നെ ഇവരെ ക്ലാസ് കളിക്കുക റാങ്ക്ഫയലോ എന്തെങ്കിലും ഉറപ്പം നമുക്ക് കിട്ടും. അല്ല വലിയ സാധനം നമ്മൾ ടഫായിട്ട് വിചാരിച്ച് പഠിക്കരുത്. രണ്ടാമത്തെ കാര്യം ഒന്ന് പറഞ്ഞല്ലോ, റാങ്ക് ഫയൽ ചുരുക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുക. അത് ഇവർ നന്നായിട്ട് ചെയ്യിക്കുന്നുണ്ട്, അത് തന്നെ ചെയ്ത് പഠിക്കണം. ഇവരെ ടീച്ചർ പറഞ്ഞല്ലോ നമ്മൾ പല എക്സാമുകൾ എഴുതണം, ഈ പോലീസോ എന്ത് വേണമെങ്കിലും എഴുതണം. നമുക്ക് ടി ടി സി ബി എഡും പഠിച്ചിട്ട് ടീച്ചർ ആവാൻ തന്നെയാണ് ആഗ്രഹം. പക്ഷെ പെട്ടെന്ന് അതിലിട്ട് എല്ലാവരും ചെറിയ മക്കളും കുറേ വീട് കാലും മുട്ടി കൈയും അല്ലെ പൊട്ടിയിട്ടെല്ലാവരും നടത്താൻ പഠിക്കുന്നത്. അതുപോലെ നമ്മൾ കുറേ എക്സാമിന് തോറ്റ് ലാസ്റ്റ് നമ്മൾ ജയിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് എൽ പി യു പി അത് വരാനുള്ളൂ, പക്ഷേ ഇപ്പോൾ വേറെ എക്സാം വിളിച്ചു തരാം. അപ്പോൾ ഞാൻ തരും കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത്. അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യൂട്യൂബിൽ കിട്ടും അല്ലെ ഇവർക്ക് കിട്ടും, എന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അത് വായിക്കുമ്പോൾ നമുക്ക് റാങ്ക് ഫയൽ ഏത് പഠിക്കണം എന്ന് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, നിങ്ങളിവിടെ വന്നാലോ ഇത് പഠിക്കുന്നവർ മാത്രം കഴിച്ചാൽ പോരാ, നമ്മൾ അനിയത്തിമാർ മൂത്തവർ പിന്നെ നമ്മളെ വീടിനടുത്തുള്ള കുറേ കുട്ടികൾ ആരും പറഞ്ഞു കൊടുക്കാനും സത്യം പറയാം. 2019 വരെ എനിക്കിങ്ങനെ ഓൺലൈനിൽ പോലും പറഞ്ഞുതരാൻ ആളില്ല, ഞാൻ ടെറ്റ് പോലും എനിക്ക് ക്ലാസ് യൂട്യൂബ് കിട്ടുന്ന ഒരു അറിവില്ല എനിക്ക് സത്യം പറയാം. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക, മോളെ ഇത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി ഒന്നുമില്ലാതൊക്കെയാണ് പി എസ് സി കോച്ചിങ്ങിന് പോ, ഇതിന് വലിയ നല്ല 100 അല്ലെങ്കിൽ 10 എ പ്ലസ് ഒന്നും കിട്ടണ്ട. നമുക്ക് സാധാ ഒന്ന് ഒരു എന്തോ ഒരു കാര്യം കണ്ടാലോ കേട്ടാലോ മനസ്സിലൊരു മലയാളം വായിക്കാനോ എന്തായാലും അവർക്ക് കിട്ടും. നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ഇങ്ങോട്ട് പറയണമെങ്കിൽ മങ്ങൾ മാത്രം എത്തിപ്പെട്ടാൽ പോരാ, നമ്മൾ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും അവരൊക്കെ കഴിച്ചിലാട്ടിടും. എല്ലാവരോടും പറയാം അവർക്ക് പറ്റുന്ന എൽ ജി എസോ എൽ ഡി സിയോ അവരുടേതായ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. പക്ഷെ അതെല്ലാവർക്കും നല്ല നാളുകണ്ടാണ്. പ്രത്യേകിച്ച് ഇത്രയും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ സപ്പോർട്ട് ഒരു മോട്ടിവേഷൻ ആരെക്കാളും ഇവർ ഇത്രയും ചിലപ്പോൾ അത്രയും പറഞ്ഞാലും ഇവരുള്ള മോട്ടിവേഷനൊക്കെ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പറയാൻ പറ്റിയത്. ഞാനും 2019 ഒന്നും മിണ്ടാത്ത അത്രയും ഒരാൾ പറഞ്ഞ ഒന്നും മിണ്ടാറിയാത്ര കുട്ടിയാണ്.
കഴിഞ്ഞ വരെ മീറ്റപ്പിൽ വന്ന പോലെ പക്ഷെ ഇത്രയും നമ്മൾ നമ്മൾ അനുഭവിച്ചത് അതുകൊണ്ട് ഞങ്ങളോട് പറയാം ഇവരെ കൂടെ ചേർന്ന് ഇവരെ കൂടെ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ നമ്മളെക്കാൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടടാ പിന്നെ നമുക്ക് എന്താണ് ഇവരെ കൂടെ കൂടാൻ പ്രശ്നം അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യാം നമ്മൾ കുറേ ബുക്ക് ശേഖരിച്ചിട്ട് കുറേ പഠിക്കില്ല ഇല്ല അവരുടെ മെറ്റീരിയൽസ് വെച്ച് ടൈലബിൾ വരെ തരും ഒക്കെ നമുക്ക് സ്പൂൺ ഫീഡിങ് ആയിട്ട് തരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ല നാളുകൾ ഉണ്ടാകട്ടെ ടീമിന് പ്രത്യേകിച്ച് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു താങ്ക് യു. Thank you so much.